സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുക ഇല്ലായിരുന്നു. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്നും നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യൻ നിന്നല്ല ഞാൻ അത് സ്വീകരിച്ചത്, ആരും അതിനെ പഠിപ്പിച്ചതുമില്ല. യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. മുമ്പ് യഹൂദ മതത്തിൽ ആയിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിതത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരേക്കാൾ യഹൂദ മത കാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു. എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങൾ അത്യധികം തീക്ഷ്ണമതിയുമായിരുന്നു. എന്നാൽ ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടെ നിന്നെ വിളിച്ചു. അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതരിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തേണ്ടതിനായിരുന്നു. ഞാൻ ഒരു മനുഷ്യൻ്റെ ഉപദേശം തേടാൻ നിന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സഹോദരരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. തത്സമയം ശിഷ്യന്മാർ അവനോട് അപേക്ഷിച്ചു, റബ്ബി ഭക്ഷണം കഴിച്ചാലും? അവൻ പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്, ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടു കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവേൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന ചൊല്ല് ഇവിടെ സാർത്ഥകമായിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, അവരുടെ അധ്വാനത്തിൻ്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.